ശരിക്കും നിങ്ങൾ ഈ കിച്ചൺ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് മെയിനായിട്ട് ഒരു മോഡുലാർ കിച്ചൺ ചെയ്യാൻ ഒരു സാധാരണ ഫാമിലിക്ക് എന്തോ ഒരു ആക്സസറീസ് വേണ്ടി വരും. നമുക്ക് ഇപ്പം നമുക്ക് സിംഗിൾ ഡോർ ഷട്ടറായി, ഇതിപ്പോൾ നമുക്ക് ഡബിൾ ഡോറിനുള്ളതായി, പിന്നെ ഇത് നമുക്ക് ബാക്കിലേക്ക് മുകളിലേക്ക് നേരെ പൊങ്ങുന്നതായി. ഇപ്പൊ ഗോദ്രജിന് ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പൊ അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊഡക്ട്സ് ആണത്. പക്ഷേ ഇവർക്കൊക്കെ കിട്ടുന്ന ഒരു പണിയുണ്ട്. അതായത് ഇത്തരം ഡിസൈൻ്റെ ഭംഗി മാത്രം നോക്കിയിട്ട് ഇത്തരത്തിൽ കിച്ചൺ കാര്യങ്ങളൊക്കെ ചെയ്യും. ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഇൻറ്റീരിയറിൽ ട്രെൻഡിങ് ആയിട്ട് കുറേ നാളുകളായിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ മോഡുലാർ കിച്ചൺസ് എന്ന് പറയുന്നത്. ശരിക്കും പല ക്ലയൻസും നമ്മളെ വിളിക്കുന്ന സമയത്ത് ഇൻറ്റീരിയർ, വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യണം എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള മോഡുലാർ കിച്ചൺസ് തന്നെയാണ്. പിന്നീടാണ് ബെഡ്റൂം ആ കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം നൽകുന്നത്. പലപ്പോഴും ഇത്തരം കിച്ചൺസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കൾ തിരഞ്ഞെടുക്കുന്നത് ഗൂഗിൾ ഇമേജസ് അല്ലെങ്കിൽ ഇത്തരത്തിൽ 3D ചെയ്യുന്ന ഡിസൈനേഴ്സിനെ കണ്ടിട്ട് ഈ ഒരു പാറ്റേണിലൊക്കെ, ഇപ്പോൾ ഒരു വൈറ്റ് ബ്ലാക്ക് തീം അല്ലെങ്കിൽ ബേജ് തീമിലൊക്കെ ഇത്തരത്തിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ട് കിച്ചൺ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ പറ്റുന്ന വലിയൊരു മണ്ടത്തരമുണ്ട്. നമുക്ക് ഇത് കാണാനുള്ള ഭംഗിയാണ്. ശരിക്കും നിങ്ങൾ ഈ കിച്ചൺ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്താണ് നമ്മൾ ഉദ്ദേശിച്ച പോലുള്ള സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ ഒത്തിരി പൈസ ഇതിലേക്ക് ചിലവായി, ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ള ധാരാളം കൺഫ്യൂഷൻസ് വരുന്നത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇത്തരത്തിലൊരു മോഡുലാർ കിച്ചൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ പറ്റുമെങ്കിൽ ഒരു മോഡുലാർ കിച്ചൻ്റെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റാത്ത പക്ഷം 3D ഡ്രോയിങ്ങിനല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, 2D ഡ്രോയിങ്ങിനാണ്. നമുക്ക് എന്തൊക്കെ ആക്സസറീസ് വേണം? മോഡുലാർ കിച്ചനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമുക്ക് കോസ്റ്റ് വരുന്നത് ഇത്തരത്തിലുള്ള ആക്സസറീസിനാണ്. നമുക്ക് സാധാരണ എല്ലാ ഡിസൈനേഴ്സും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഇൻറ്റീരിയേഴ്സ് എല്ലാം തന്നെ നമുക്ക് തരുന്ന സ്ക്വയർ ഫീറ്റ് അളവ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ ഒരു ലെങ്ത്തും ഹൈറ്റും ഒക്കെ വെച്ചിട്ടുള്ള അളവാണ് തരുന്നത്. പിന്നീട് നമുക്ക് വരുന്ന എക്സ്ട്രാ പേയ്മെൻ്റ് എല്ലാം ഇതിലേക്ക് വരുന്ന ആക്സസറീസ് ആണ്. അപ്പോൾ ഒരു മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് തരത്തിലുള്ള ആക്സസറീസ് നമുക്ക് തിരഞ്ഞെടുക്കണം എന്നൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ്. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇത്തരം അറിവുകളാണ് സുനിൽ മീഡിയ എന്ന ഈ ഒരു ചാനലിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് മീ സുനിൽ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഞാനെന്നുള്ളത് നമ്മുടെ എറണാകുളത്തുള്ള കറുകപ്പറമ്പിൽ കിച്ചൺ ഹാർഡ്വെയർസ് ആൻഡ് ആക്സസറീസിൻ്റെ ഷോറൂമിലാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ ശിവബ്രോ ഉണ്ട്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി. ഹായ്, സുഖമല്ലേ? കുറെ നാളേക്ക് ശേഷം വീണ്ടും നമ്മൾ കാണുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതേ, നമ്മുടെ പല സുഹൃത്തുക്കൾക്കും അബദ്ധം പറ്റലുണ്ട്. പലപ്പോഴും 3D ഡിസൈൻ കണ്ടിട്ടൊക്കെ കിച്ചൺ ചെയ്യും, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വരുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ പറയുന്ന കണക്ക് നമ്മുടെ PU കോട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആക്രിക് വരുന്നുണ്ട്, സ്റ്റീൽ വരുന്നുണ്ട്, ഇപ്പം ഗ്ലാസ് വരെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭംഗി കണ്ടിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് കിച്ചൺ ചെയ്യും. പക്ഷേ ഇതിനകത്തേക്ക് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ തുടങ്ങിയ ശേഷമാണ് ഇവർക്ക് അബദ്ധം പറ്റിയതായിട്ട് മനസ്സിലാവുന്ന കാര്യം, വേണ്ടത്ര സ്റ്റോറേജ് സ്പേസ് ഇല്ല, ധാരാളം പൈസ ചിലവായി. അപ്പം ഇത്തരത്തിൽ ഒരു അബദ്ധത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു മോഡുലാർ കിച്ചൺ ചെയ്യാൻ പോകുന്ന ആളിനെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും ഞാൻ സുനീറെ, എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണത്. നമ്മൾ എൻ്റെ ഒരു എന്നോട് നമ്മളോട് ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം പറയും, നിങ്ങൾ കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇതിൻ്റെ അകത്ത് ഉള്ളിൽ പോകുന്ന ആക്സസറീസ് ഉള്ള ഒരു ഷോറൂം പോയി വിസിറ്റ് ചെയ്യുക. ആ ഷോറൂമിൽ പോയി വിസിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ ടൈപ്പ് സ്റ്റോറേജ് സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആ സ്റ്റോറേജ് സിസ്റ്റം ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ആ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ആ ലിസ്റ്റ് വെച്ചിട്ട് വേണം നിങ്ങളുടെ ഇൻറ്റീരിയർ ഡിസൈനറിനെ നിങ്ങൾ കാണാൻ, അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനോട് നിങ്ങൾ സംസാരിക്കാനായിട്ട്. കാരണം എനിക്ക് എൻ്റെ കുക്കിങ്ങിൻ്റെ രീതി അനുസരിച്ച് എനിക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങളൊക്കെ വേണം. അതായത് ഞാൻ ഹോബ് വെച്ചതിൻ്റെ താഴെ എനിക്ക് ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് ഹോബ് വെക്കണതിൻ്റെ മുകളിൽ എനിക്ക് ഇന്ന വേണം, എനിക്ക് സിങ്കിൻ്റെ താഴെ ഇന്ന കാര്യങ്ങൾ വേണം, എനിക്ക് പാൻട്രി ഏരിയയിൽ ഇന്ന കാര്യങ്ങൾ വേണം. അത് അവരോട് സംസാരിക്കുക. അപ്പം അത് വെച്ച് ഡിസൈൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഫങ്ഷണാലിറ്റി നല്ലതായിരിക്കും. അതായത് നമുക്ക് ഇത് ഉപയോഗിച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പം നമ്മുടെ ഷോറൂമിൽ അതുപോലെ ആധുനികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന്
ഇതിന്റെ ഒപ്പം നമുക്ക് പരിചയപ്പെടുത്താം. ഇതിപ്പോഴേ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതെല്ലാം വാർഡ്രോബ് യൂണിറ്റ് ആണെന്ന് പറയുള്ളൂ. കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വാർഡ്രോബ്സ് ആണ്. ഇവിടെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇപ്പൊ ഇത് നമുക്ക് ഈ ഒരു കൗണ്ടർ ആകുമ്പോഴേ നമുക്ക് അറിയാം, ലെഫ്റ്റ് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു വാർഡ്രോബ് കൺസെപ്റ്റ് ആണ്. അതെ അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ പാൻട്രി യൂണിറ്റ് ആണ്. പാൻട്രി യൂണിറ്റ് നമ്മളൊരു 10, 20, 25 പാൻട്രി യൂണിറ്റ് നമ്മുടെ കടയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് ഹെറ്റിക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. ഹെറ്റിക്കിന്റെ കേരളത്തിലെ ആദ്യത്തെ ഷോറൂം നമ്മുടെ എറണാകുളത്തായിരുന്നു, നമ്മുടെ ആയിരുന്നു. അപ്പം അവർ എക്സ്ക്ലൂസീവായിട്ട് ഹെറ്റിക്കിന് ഷോറൂം ആയിരുന്നു. അവിടെ നിന്ന് നമ്മളിപ്പം ഈ മൾട്ടി ബ്രാൻഡ് ഇങ്ങോട്ട് എല്ലാം കൂടെ ഡിസ്പ്ലേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്ക് ഇങ്ങോട്ട് മാറിയതാണ്. ഇത് നമുക്ക് 450-600 രണ്ട് വിട്ടിലാണ് എല്ലാ പാൻട്രി യൂണിറ്റും അവൈലബിൾ. ഔട്ട് സൈഡ് സൈസ് 450mm, 600mm ഈ രണ്ട് സൈസിലാണ് പാൻട്രി യൂണിറ്റ് മെയിൻലി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ അടുത്ത് ഒരുപാട് ബ്രാൻഡിന്റെ ഉണ്ട്. ഇതൊരു പല കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പൊ റോസ് ഗോൾഡ്, ഇതിനകത്ത് ഏത് കളറിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് പാൻട്രി യൂണിറ്റ് നമുക്ക് കിട്ടും. ഇതിൽ ഞാൻ നോക്കുന്നത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഹൈറ്റ് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? ഈ ഒരു ഏതൊരു രീതിയിലേക്ക് നല്ല ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. മാത്രമല്ല ഇപ്പൊ ഡോറിന്റെ ഇവിടെയും ഇത് ഈ സൈഡും കൂടെ രണ്ട് സൈഡിലുള്ള കാരണം ഒരുമിച്ച് എല്ലാ പ്രൊഡക്റ്റും നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇതിനകത്തുള്ള ഏത് കളർ വേണമെങ്കിലും കസ്റ്റമറിന് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് മെയിൻ ആയിട്ട് റോസ് ഗോൾഡ് ഉണ്ട്, എസ്എസ് ഫിനിഷ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, വുഡൻ ഫിനിഷ് ഉണ്ട് അല്ലെ, ബ്ലാക്ക് ഉണ്ട്. ഇത് പാൻട്രി യൂണിറ്റ് മാത്രമല്ല, ഇപ്പൊ വൈറ്റ് കളറാണ് കസ്റ്റമർ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കിച്ചന്റെ ബാക്കി എല്ലാ ആക്സസറി ടാറ്റൻ ബോക്സും ഫുൾ ഔട്ടും കോർണർ യൂണിറ്റ്സ് എല്ലാം നമുക്ക് ഈ കളറിൽ തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഒരു 2 weeks നമുക്ക് ടൈം എടുക്കുന്നുള്ളൂ. ഓക്കെ, ഇതിന്റെയൊക്കെ ഞാൻ ചോദിക്കുന്നത് നമുക്കൊരു ബേസ് റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഇത് ഇതിന്റെ ഇപ്പൊ ഇത് വയർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഇതിന്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 18,000 ആണ് വരുന്നത്. ഓക്കെ, അതായത് ഇതിന്റെ 6 തട്ടുള്ള പുറത്തും 6 തട്ട് ഉള്ളിലും 6 തട്ടുള്ള ഈ പാൻട്രി യൂണിറ്റിന്റെ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 18,000 ആണ്. ഇത് ഫുൾ ഇപ്പൊ നമ്മൾ കാണുന്നത് ഹെറ്റിക് എന്ന് പറയുന്നത്, ഹെറ്റിക് അല്ല, നമ്മൾ ഇവിടെ കണ്ടത് ഹെറ്റിക്കിന്റെ ആണ്. ഇത് വേറൊരു ബ്രാൻഡാണ്. ഹെറ്റിക്കിന്റെ വയർ ബേസ്ഡ് ആയിട്ടുള്ള വരുമ്പോഴേക്ക് ഏകദേശം ഒരു എബോവ് 50 ഇയർ റേറ്റ് വരും. അപ്പൊ അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. ഇത് ഹെറ്റിക്കിന്റെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. ഇത് വരുമ്പോഴേക്ക് ഏകദേശം MRP 1,37,000 അടുത്ത് MRP വരുന്നുണ്ട്. ഇതിപ്പോ പാൻട്രി യൂണിറ്റ് ഒരുപാട് റേറ്റിന്റെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കിച്ചന്റെ താഴത്തെ യൂണിറ്റ് പോകുന്ന വയർ ബാസ്കറ്റ് വെച്ച് പാൻട്രി യൂണിറ്റ് ഉണ്ടാക്കിയേക്കണം. ഓക്കെ, ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് ഹൈറ്റ് അനുസരിച്ച് നമ്മൾ അതിന്റെ ചാനൽ ഫിറ്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം കിച്ചനൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതുപോലുള്ള ഈ മോഡ്യൂൾസിനാണ് ശരിക്കും ഫസ്റ്റ് നമ്മൾ റേറ്റ് പറയുന്നത്. അതിനകത്തേക്ക് ഒരു പുൾ ഔട്ട് യൂണിറ്റോ അല്ലെങ്കിൽ ഒരു ബാസ്കറ്റോ മാത്രമേ അതിന്റെ ബിഗിനിങ് സ്റ്റേജിൽ ഉണ്ടാവാറുള്ളൂ. പിന്നീട് നമ്മുടെ ആക്സസറീസിന് അനുസരിച്ചിട്ട് നമ്മുടെ റേറ്റ് ഹെവി ആയിട്ട് മാറുകയും ചെയ്യും. ഇപ്പൊ നമ്മുടെ ഷോപ്പിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ നമ്മുടെ നമ്മുടെ മെയിൻ ആയിട്ട് ചെയ്യുന്ന ബ്രാൻഡ് ഇപ്പൊ കെസബംബർ ജർമ്മനാണ്, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഹെറ്റിക് ചെയ്യുന്നുണ്ട്, ഹെറ്റിക്കിന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മൾ. ഗോദ്രജ് ചെയ്യുന്നുണ്ട്, ഗോദ്രജിന്റെ സെൻട്രൽ കേരള ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മൾ. AKC ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കസ്റ്റമറിന് ഇപ്പൊ കോർണർ യൂണിറ്റ് നമ്മൾ ചോദിക്കുക, കോർണർ യൂണിറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ഒരു 16,000 രൂപ മുതൽ നമുക്ക് കോർണർ യൂണിറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഡിസ്പ്ലേ ചെയ്യുന്ന കോർണർ യൂണിറ്റ് കെസബംബർ എന്ന് പറയുന്ന ബ്രാൻഡാണ്, നമ്മുടെ മാജിക് കോർണർ എന്ന് പറയുന്നത്. ഇത് മാജിക് കോർണർ, ഇത് സ്വിംഗ് ട്രേ എന്ന് പറയുന്നത്. സ്വിംഗ് ട്രേ, ഇപ്പൊ സ്വിംഗ് ട്രേ വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഈ കെസബംബറിന്റെ MRP വരുമ്പോൾ 40,000 മുകളിൽ വരും. നേരെ ഈ സാധനം നമുക്ക് എക്കണോമിക്കൽ ആയിട്ടുള്ള ഉണ്ട്. ഈ എക്കണോമിക്കൽ ആയിട്ടുള്ള വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം 14,000 രൂപ, 15,000 രൂപ, 16,000 രൂപ ആ റേഞ്ച് കോസ്റ്റിൽ നമുക്ക് കിട്ടും. അത് അപ്പം നമ്മുടെ അടുത്ത് കസ്റ്റമറിന്റെ ഏറ്റവും കുറഞ്ഞത് കൊണ്ട് നമുക്ക് എക്കണോമിക്കലി ആയിട്ടുള്ളത് കൊണ്ട് കൂടിയതുണ്ട് നമ്മുടെ. ഓക്കെ ഓക്കെ, ഇതിൽ നമുക്ക് വയർഡ് ആയിട്ട് വരുന്നത് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റേറ്റ് കുറവാണ്. വയർ ആയിട്ട് വരുമ്പോഴാണ് കുറച്ചുകൂടി റേറ്റ് കുറവാണ്. ഓക്കെ ഓക്കെ, ഞാൻ ചോദിക്കുന്നതെ നമുക്ക് കുറച്ച് നമുക്ക് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ കിച്ചൺ ആക്സസറീസ് ഒന്ന് പരിചയപ്പെടുത്താവോ? കിച്ചൺ ആക്സസറീസ് നമുക്ക് മെയിൻ ആയിട്ട് ഇപ്പം 2-3 ഏരിയ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് കുക്കിങ്ങിന്റെ ഏരിയ വരുമ്പോഴേക്കും, ശരി സാറിന്, കുക്കിങ്ങിന്റെ ഏരിയ വരുമ്പോഴേക്കും നമുക്ക് അവിടെ മെയിൻ ആയിട്ട് വേണ്ടത് ഒരു കട്ട്ലറി ഡ്രോയർ നമുക്ക് വേണം. ഓക്കെ, അതിന്റെ താഴത്ത് നമുക്ക് പാനും ബാക്കിയുള്ള നമ്മുടെ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള പാനും ബാക്കിയുള്ളതും ഓയിൽ പുൾ ഔട്ട് വേണം. പിന്നെ അതിനോട് വലിയ ദൂരത്തല്ലാതെയാണ് ആൾക്കാർ ഇപ്പൊ പാൻട്രി യൂണിറ്റ് വെക്കുന്നത്. കാരണം നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, കിച്ചൺ ട്രയാങ്കിൾ എന്ന് പറയുന്ന ഷേപ്പ് ഒരു കോൺസെപ്റ്റ്, അതായത് സിങ്ക്, ഫ്രിഡ്ജ്, പിന്നെ നമ്മുടെ കുക്കിംഗ് ഏരിയ, ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം വളരെ ആക്സസബിൾ ആണ്. പിന്നെ ഇപ്പം മെയിൻ ആയിട്ട് ആൾക്കാർ ഈ ഓവർ ഹെഡ് സ്റ്റോറേജ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഓവർ ഹെഡ് സ്റ്റോറേജിന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരുപാട് ടൈപ്പ് ഓഫ് ഷട്ടറിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ലിഫ്റ്റ് അപ്സ് ഉണ്ട് നമുക്ക്. ഇതിപ്പോ നമുക്ക് സിംഗിൾ ഡോർ ഷട്ടറായി, ഇതിപ്പോ നമുക്ക് ഡബിൾ ഡോറിനുള്ളതായി, പിന്നെ ഇത് നമുക്ക് ബാക്കിലേക്ക് മുകളിലേക്ക് നേരെ പൊങ്ങുന്നതായി, ഇത് ബാക്കിലേക്ക് സ്വിംഗ് ചെയ്യുന്നതായി,
ഹോബ് വെക്കണേന്ന് വലിയ ദൂരത്തല്ലാതെയാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് വെക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്പൈസസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് നമുക്ക് ആക്സസബിൾ ആണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് എല്ലാ ഇതും ഉണ്ട്, നമ്മുടെ ഓവർഹെഡ് ആ ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ സ്ലൈഡിങ് ചെയ്തിട്ടുണ്ട്, അത് തന്നെ പുൾ ഔട്ട് ഉണ്ട് അല്ലേ, എല്ലാ ടൈപ്പും ഉണ്ട്. എല്ലാ ടൈപ്പും ഓരോ ബ്രാൻഡിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് കസ്റ്റമറിന്റെ സ്പേസ് ആണ്, ഇപ്പൊ അവരുടെ പുൾ ഔട്ട് ആണിതെല്ലാം, പാൻട്രി യൂണിറ്റ്സ് ആണിതെല്ലാം, അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡൽസ് ആണിതെല്ലാം. അടിപൊളി കേട്ടോ. അത് ശരിക്കും എനിക്ക് തോന്നുന്നത് വേൾഡില് തന്നെ ഒരു ടോപ്പ് ബ്രാൻഡ് എന്ന് നമുക്ക് ഇവരെ പറയാനായിട്ട് സാധിക്കും. കസ്റ്റമർ മെയിൻലി ഒരു ജർമ്മൻ ബ്രാൻഡ് ആണ്, ജർമ്മൻ ബ്രാൻഡ് ആണ് അവര്. അപ്പൊ ഇവരുടെ ഇവര് ഒരുപാട് പ്രൊഡക്ട്സ് ചെയ്യുന്നില്ല, ഇവർ ചെയ്യുന്ന പ്രൊഡക്ട്സ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള എസ്കേവ്സ്, പാൻട്രി യൂണിറ്റ്, ടാൻഡം ഡ്രോയർ, കോർണർ സിസ്റ്റം, ലിഫ്റ്റപ്സ്, അതിലൊക്കെ ഇവർ ബെസ്റ്റ് ആണ്. അതായത് ഇവരുടെ ഓൺ മാനുഫാക്ചറിംഗ് പ്ലാൻ ആണ് എല്ലാ പ്രൊഡക്ട്സും, മിക്കവാറും 95% ഓഫ് പ്രൊഡക്ട്സും മെയ്ഡ് ഇൻ ജർമ്മനിയാണ്. അപ്പം അതിന്റെ ഒരു ക്വാളിറ്റി ഇവർക്കുണ്ട്. ക്രോമിയം പ്ലേറ്റിംഗിലാണെങ്കിലും ഏതിനാണെങ്കിലും രണ്ട് ഫിനിഷിൽ അവൈലബിൾ ആണ്, വൈറ്റും ആന്ത്രസൈറ്റും. എനിക്ക് തോന്നുന്നേ നമ്മള് വേറെ ഏതൊരു സ്പേസിലേക്ക് ഇത്ര ഒരു സ്പേസ് എടുത്തു വെച്ച് കഴിഞ്ഞാലും ഇത്രയും സ്റ്റോറേജ് നമുക്ക് കിട്ടൂല. പാൻട്രി യൂണിറ്റ് ഇന്നൊരു അത്യന്താപേക്ഷിതമായിട്ടൊരു ഘടകമാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ടൗണിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് ഈ വലിയ രണ്ട് പാൻട്രി കിച്ചൺ, പിന്നെ വർക്കിംഗ് കിച്ചൺ, മെയിൻ വർക്ക് ഏരിയ, അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് ഏരിയ ഒന്നുമില്ലല്ലോ. അപ്പൊ ലിമിറ്റഡ് സ്പേസിൽ ഒരുപാട് സ്റ്റോറേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് ഇന്ന് എന്റയർ കിച്ചൺ. നമുക്ക് ഈ ഹാൻഡിൽസ് എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഹാൻഡിൽസ് നമ്മുടെ അടുത്ത് ഒരുപാട് റേഞ്ച് ഉണ്ട്. നമുക്കതൊരു 900 അതായത് 1200 വരെ സൈസ്, 4 അടി വരെയുള്ള ഹാൻഡിൽസ് നമ്മുടെ ഉണ്ട്. ഈ ഡോർ കൺസെപ്റ്റ് അത്യാവശ്യം കൊള്ളാട്ടോ. അതായത് നമുക്ക് ചെറിയ സ്പേസ് മതി ഇത് ഫോൾഡ് ചെയ്യാനായിട്ട്, പക്ഷേ നമുക്ക് ഇൻസൈഡിലേക്ക് മാക്സിമം അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ കസ്റ്റമറിന് ഒരു സമയത്ത് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കാണാം. മറ്റേ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അത് GTPT ആണത്. ഇത് നോർമൽ കേസിൽ നമ്മളൊരു കിച്ചൺ ഒരാളടുക്കൽ ഡിസൈൻ ചെയ്താൽ പറഞ്ഞാൽ അവർ ബേസിക്കലി ചെയ്യുന്നത് ഒരു GTPT ഉണ്ടാവും, ഒരു പുൾ ഔട്ട് ഉണ്ടാവും. GTPT ഉണ്ടാവും, പുൾ ഔട്ട് ഉണ്ടാവും, രണ്ടു ബാസ്കറ്റ് ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. ഇതൊരു ഇന്നോവേറ്റീവ് ആക്സസറി ആണത്. ഇപ്പൊ നമുക്ക് ഓവർ ഹെഡ് അതായത് കുക്കിങ്ങിന്റെ ഏരിയ, ഹോബിന്റെ അടുത്തുള്ള ഏരിയയിൽ നമുക്ക് സാധനങ്ങൾ മുകളിലുള്ളത് എടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇത് നമ്മൾ നേരെ വലിച്ച് നമുക്ക് താഴ്ത്തി വെക്കാം. അപ്പൊ നമുക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ വെക്കാം. നമ്മളിപ്പോ ഇവിടെ കുക്കിങ്ങിന്റെ ഏരിയ ആണ്, നമ്മൾ ഇവിടെ വെച്ച് ഹോബ് ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കുക്കിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും സാധനങ്ങൾ എടുക്കാനുള്ള എടുക്കാൻ നേരെ മുകളിലേക്ക് വിടുക. ജസ്റ്റ് നമ്മുടെ വർക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് വിട്ടാം. ഒരു പ്രൊഡക്റ്റ് ആണത്, ഹെറ്റിക് ആണ്. ഹെറ്റിക്കിന്റെ ടാൻഡം ബോക്സ് വെച്ച് നമ്മളൊരു പാൻട്രി സിസ്റ്റം ഉണ്ടാക്കിയേക്കാണത്. അതെല്ലാം പുൾ ഔട്ട് ആണ് അല്ലേ. ഇത് നമ്മൾ പാൻട്രി യൂണിറ്റ്, നമ്മുടെ ടാൻഡം ബോക്സ് വെച്ചിട്ട് നമ്മൾ പാൻട്രി യൂണിറ്റ് ഉണ്ടാക്കിയേക്കണം. ഇത് നമ്മളേക്ക് കസ്റ്റമറിന്റെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആക്സസറീസിനെ കുറിച്ചൊന്നും പല ആൾക്കാർക്കും യാതൊരു ധാരണ ഇല്ല. ആ മോഡുലാർ കിച്ചൺ എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് കോൺക്രീറ്റിൽ സ്ലാബ് ചെയ്തിട്ട് ചെയ്യുന്ന ഒത്തിരി ആളുകൾ ഒരുപാട് പേരുണ്ട്. ഫെറോ സ്ലാബ് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അവസാന ആക്സസറീസ് എടുക്കാൻ പറ്റും. അതെ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ വീണ്ടും കുറച്ച് ഇൻഫർമേഷൻസ് കൂടെ നമുക്ക് ചോദിച്ചറിയാം. ഇനിയിപ്പോ ഈ ഏരിയ നമുക്ക് വരുമ്പോഴേക്കും ഗോദ്രജിന്റെ കിച്ചൺ ആക്സസറീസ് ആണ്. ഗോദ്രജിന് കിച്ചൺ ആക്സസറീസ് ഉണ്ടെന്ന് തന്നെ പലർക്കും അറിയത്തില്ല. പക്ഷെ ഗോദ്രജിന്റെ അത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കിച്ചൺ ആക്സസറീസ്, അല്ലെങ്കിൽ ഇന്ത്യൻ കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ആക്സസറീസ് വേറെ ഒരു ബ്രാൻഡിനും ഇല്ല. അപ്പൊ അവർക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു 6 ആക്സസറീസ് ആണിത്. ഒന്ന്, നമുക്ക് കട്ട്ലറി വെക്കാനായിട്ടുള്ള ഓർഗനൈസർ, കപ്പും സോസറും വെക്കാനായിട്ടുള്ള ഓർഗനൈസർ, താലി വെക്കാനായിട്ടുള്ള ഓർഗനൈസർ, പിന്നെ വേറെ ആർക്കും ഇല്ലാത്ത ഒരു ഓർഗനൈസർ ആണ് ജാറും ബോട്ടിലും വെക്കാനായിട്ടുള്ള ഇതുപോലത്തെ ഉള്ള ഓർഗനൈസർ. ഗോദ്രേജിന്റെ മാത്രം സ്പെഷ്യാലിറ്റി ആണ്. പിന്നെ കണ്ടെയ്നർ വെക്കാനായിട്ടുള്ള ഓർഗനൈസർ. വേറെ ഒരു സ്പെഷ്യാലിറ്റി ആണ് ഫ്രൈ പാൻ വെക്കാനായിട്ടുള്ള ഓർഗനൈസർ ഉണ്ട്. ഈ കാണുന്ന ഫ്രൈ പാൻ വെക്കാനുള്ള ഓർഗനൈസർ വേറൊരു ബ്രാൻഡിനും വരുന്നില്ല. അപ്പൊ ഗോദ്രജ് ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ആക്സസറീസ് ഉണ്ട്, അതും റേറ്റും വളരെ റീസണബിൾ ആണ്. ഇപ്പൊ ഗോദ്രജിന്റെ ഒരു കോർണർ സിസ്റ്റം, ഗോദ്രജിന്റെ കോർണർ സിസ്റ്റംസും ഉണ്ട്. ഇതിപ്പോ സോഫ്റ്റ് ഓപ്പണിംഗും സോഫ്റ്റ് ക്ലോസിംഗും ആയിട്ടുള്ള കോർണർ സിസ്റ്റം ആണിത്. അപ്പൊ ഇത് വരുമ്പോഴേക്കാണ് 27,770 MRP ഉള്ളു. ബാക്കി മെയിൻ ബ്രാൻഡ്സ് ഒക്കെ വരുമ്പോഴേക്കും ഇതിന്റെയൊക്കെ ഏകദേശം ഒരു 30-40% കൂളാണ് MRP. പിന്നെ അവർ തന്നെ മാജിക് കോർണർ ഉണ്ട്, മാജിക് കോർണർ ഉണ്ട്. ഇതിന്റെ MRP വരുമ്പോൾ ഏകദേശം 33,600 MRP വരുന്നുള്ളൂ. പക്ഷേ മാക്സിമം നമുക്ക് ആ സ്പേസ് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോഴും കുറെ അധികം ട്രെൻഡിങ് ആയിട്ട് ആയിക്കൊണ്ടിരിക്കുന്ന
ഒരു ട്രൈ യൂണിറ്റ് ആണ്. വിക്കർ ബാസ്കറ്റ് ഇപ്പൊ നോർമലി നമ്മുടെ വെജിറ്റബിൾസും അതൊക്കെ ഇടാനായിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒനിയൻ അങ്ങനെ കുറെ സ്റ്റോറേജിനായിട്ട് കിച്ചണിൽ എല്ലാവരും വിക്കർ ബാസ്കറ്റ് ഉപയോഗിക്കുന്നു. നമുക്ക് അത്യാവശ്യം ഇത് പിന്നെ വെയിലത്ത് വെച്ചിട്ട് നമുക്ക് ഇത് ഡ്രൈ ചെയ്ത് എടുക്കാം, കഴുകാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാൻ ചോദിക്കുന്നത് നമുക്ക് മെയിൻ ആയിട്ട് ഒരു മോഡുലാർ കിച്ചൺ ചെയ്യാൻ ഒരു സാധാരണ ഫാമിലിക്ക് എന്തോ ആക്സസറീസ് വേണ്ടി വരും. നമുക്ക് നോർമലി ഇപ്പൊ നമ്മുടെ കിച്ചന്റെ വലുപ്പം അനുസരിച്ച് നമുക്കത് തീരുമാനിക്കാൻ പറ്റുള്ളൂ. നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ ഹോബിന്റെയും ഹുഡിന്റെ അടിയിൽ എന്തായാലും മൂന്ന് ബാസ്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രോയർ സിസ്റ്റം, അത് എസൻഷ്യൽ ആണത്. അത് ഓയിൽ പുള്ളൗട്ട് അല്ലെങ്കിൽ ബോട്ടിൽ പുള്ളൗട്ട് എന്തായാലും നമുക്ക് വേണം. പിന്നെ ജി ടി പി ടി എന്തായാലും വേണം. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻട്രി യൂണിറ്റ് വേണം. പാൻട്രി യൂണിറ്റ് നമ്മൾ ഒരിക്കലും നിങ്ങൾ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡിനെ എടുക്കണം നമ്മൾ പറയില്ല. പക്ഷെ ഒരു 18,000 രൂപ പോലും നമുക്ക് അവൈലബിൾ ആണ്. ആ 18,000 രൂപ നമ്മൾ പാൻട്രി യൂണിറ്റിന് വേണ്ടി മുടക്കണം നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ആക്സസറി. പക്ഷെ ഒരിക്കലും ഇതുകൊണ്ട് മാത്രം ഒരു സ്റ്റോറേജിന്റെ കംപ്ലീറ്റ് ആവില്ല. നമ്മളിപ്പോ ഒരു നോർമലി ഒരു വീടിന്റെ പുറത്തൊരു എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് ഒരു 15,000 രൂപയുടെ വർക്ക് ലാഭിച്ചാലും ആ 15,000 രൂപയുടെ ആക്സസറീസ് നമ്മൾ കിച്ചണിലേക്ക് മുടക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചു കാലം കഴിയുമ്പോഴേക്ക് നമ്മൾ മുടക്കിയത് ബെനിഫിറ്റ് ആണെന്ന് തന്നെ നമുക്ക് തോന്നത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ മറ്റൊരാളുടെ ഇഷ്ടത്തിന് അയാൾ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഈ ജീവിതകാല ലൈഫ് ടൈം മുഴുവനും നമ്മൾ നോക്കേണ്ടി വരും. ഒരു ഉപയോഗം ഇല്ലാണ്ട് അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ആക്സസറി ഷോപ്പ് വിസിറ്റ് ചെയ്യുക. വെറൈറ്റി ഒരു സിംഗിൾ ബ്രാൻഡിന്റെ ആക്സസറി ഷോപ്പ് ഒരിക്കലും വിസിറ്റ് ചെയ്യല്ല. ഒരു സിംഗിൾ ബ്രാൻഡ് കൊണ്ട് ഒരു കിച്ചൺ കംപ്ലീറ്റ് ആവില്ല. കാരണം ഒരു ബ്രാൻഡിന് ഒരു സിംഗിൾ ഇപ്പൊ ഗോദ്രേജ് മാത്രം എടുത്താൽ ഗോദ്രേജിൽ എല്ലാ പ്രൊഡക്റ്റും കിട്ടില്ല. ഹെറ്റിക്ക് മാത്രം എടുത്താൽ ഹെറ്റിക്കിൽ എല്ലാ പ്രൊഡക്റ്റും കിട്ടില്ല. അപ്പം എല്ലാ മൾട്ടി ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ആക്സസറീസിന്റെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അപ്പൊ അതിനകത്ത് നിന്ന് നമുക്ക് പല പ്രൊഡക്റ്റും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസൈനറുടെ ഇഷ്ടത്തിന് വിടുന്നതിലുപരി നമുക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആ പുള്ളിയെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നടക്കും തീർച്ചയായിട്ടും അല്ലേ. അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടിലാണ് പുള്ളി ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ ജീവിതശൈലി വ്യത്യാസമല്ലേ. തീർച്ചയായിട്ടും അത് ഒരാൾക്ക് ഒരിക്കലും ഒപ്പിയെടുക്കാനായിട്ട് അത്ര എളുപ്പമല്ല. അതിൽ തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു കേസാണ് നമ്മുടെ ഈ ഒരു ടോപ്പിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ 80-90 വരെയാണ്. പലപ്പോഴും ഇതുപോലും വീട്ടിലുള്ള ആൾക്കാരെ പരിഗണിക്കാണ്ട് ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ 90 ഒക്കെ ചെയ്തു വെക്കും. അപ്പൊ പൊക്കം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് പിന്നീട് ഒരു നമ്മുടെ ഈ ഹുഡ് ഹോപ്പ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കുക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ എന്തെങ്കിലും ഒരു പലക വെച്ചിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അതുപോലെ ഹൈറ്റ് കൂടുതലുള്ള ആൾക്കാരാണ്, 80 സെന്റിമീറ്റർ വന്നെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബാക്ക് പെയിൻ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ ഇതിനകത്തൊരു മെയിൻ ഫാക്ടർ ആണതല്ല. ഇനി നമുക്ക് ഏത് ബ്രാൻഡാണ്? ഇനിയിപ്പം നമുക്ക് ഒരുപാട് നമുക്ക് കോർണർ സിസ്റ്റംസ് ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ, നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഒരു 20 പാൻട്രി യൂണിറ്റിന്റെയും ഒരു 10-15 കോർണർ സിസ്റ്റംസിന്റെ നമുക്ക് ഡിസ്പ്ലേ ഉണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ നമ്മുടെ ഇവരോട് കാണിക്കാനുള്ളതെന്ന് വെക്കുകയാണെങ്കിൽ പുള്ളൗട്ടാണ്. ഇതൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളെ ഹോബിന്റെ ഒക്കെ അടുത്ത് കൊടുക്കുന്ന ഒരു പുള്ളൗട്ടാണ്. നോർമൽ ഒരു പുള്ളൗട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പുള്ളൗട്ട് വലിച്ചതിനു ശേഷം കുഴിഞ്ഞിട്ട് വേണം ആക്സസ് ചെയ്യാനായിട്ട്. എല്ലാ ബോട്ടിൽ പുള്ളൗട്ട് അല്ലെങ്കിൽ ഓയിൽ പുള്ളൗട്ട് അങ്ങനെയാണ്. പക്ഷെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഇത് ഗോദ്രേജിന്റെ പ്രൊഡക്റ്റ് ആണ്, നമുക്ക് പുറത്തേക്ക് വലിച്ചിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യാം. ഈ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് നിന്ന് എടുക്കാനായിട്ട് എളുപ്പമാണ് സാധനങ്ങൾ, ഒറ്റയടിക്ക് നമുക്ക് കാണാം. അപ്പൊ ഗോദ്രേജിന് ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ഇപ്പൊ അവരുടെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊഡക്ട്സ് ആണത്. ഇതും ശരിക്കും ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ ക്യാബിനകത്തേക്ക് തന്നെ ക്യാബിനകത്ത് വെക്കാം. നമ്മൾ വലിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓപ്പൺ ആയി, നമുക്ക് വേസ്റ്റിനകത്ത് ഇടാം, നമുക്ക് ബക്കറ്റ് എടുത്ത് മാറ്റാം. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ബക്കറ്റ് നമുക്ക് പുറത്തേക്ക് എടുത്ത് മാറ്റാം അല്ലേ. അപ്പൊ അതിനകത്തേക്ക് മറ്റേത് സാധാരണ നമ്മുടെ കിച്ചന്റെ ഒരു സൈഡിലേക്ക് ഇത് വെച്ചിട്ട് അല്ലേ, ഒരു സിങ്കിന്റെ അടിയിൽ ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ വെക്കാം. ഓക്കെ, ഇതിനൊക്കെ നമുക്ക് എത്രയായിരിക്കും റേറ്റ് വരിക? ഇപ്പം ഈ ഈ പുള്ളൗട്ടൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു MRP വരുമ്പോഴേക്കും ഏകദേശം നിയർ അബൌട്ട് 10,000 ബിലോ MRP വരും. ഇതൊരു സിങ്കിന്റെ ഒരു ഒറ്റ യൂണിറ്റ് ആണത്. മുകളിൽ ടവലൊക്കെ ഇടുന്ന യൂണിറ്റ്, താഴത്തെ ഡിറ്റർജന്റ് വെക്കുന്ന യൂണിറ്റ്, ഇവിടെ വേസ്റ്റ്, ഇപ്പുറത്തും കൂടെ വേണമെങ്കിൽ നമുക്കൊരു ടവൽ കൊടുക്കണ യൂണിറ്റ് വെക്കാം, നടുക്ക് കൂടെ സിങ്കിന്റെ വേസ്റ്റ് പൈപ്പ് പൊക്കോളും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബേസിക് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ആക്സസറീസിന്റെ കൃത്യമായിട്ടുള്ള മെഷർമെന്റ് ആണ്, ഡിസൈൻ മെഷർമെന്റ് ആണ്. അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക, കാരണം മിക്കവാറും ഈ ഷോപ്പ് ഇത് വിസിറ്റ് ചെയ്യാതിരിക്കുമ്പോഴേക്കും നോർമലി ഒരു ഡിസൈനർ എന്നാ ചെയ്യണമെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ 600-900 പുള്ളൗട്ട് ആണെങ്കിൽ 200 അങ്ങനെയൊക്കെ ചെയ്യും, 300 ചെയ്യും. പക്ഷേ പല ബ്രാൻഡിന്റെ ആക്സസറീസും ഡിഫറെന്റ് ആണ് സൈസ്. പ്രത്യേകിച്ച് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഇതുപോലെ ആക്സസറീസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ ആദ്യം തന്നെ സൈസ് ഡിസൈഡ് ചെയ്യണം. ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള മെഷർമെന്റ് അല്ലെങ്കിൽ ഡ്രോയിങ് ഉള്ള കാറ്റലോഗ്സ് അവൈലബിൾ, കാറ്റലോഗ് ഉണ്ട്. മാത്രമല്ല നമുക്ക് നമ്മൾ
കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഫ്രീ സർവീസ് എന്ന് വെച്ചാൽ ഫ്രീ 2D ഡ്രോയിങ് ആണ്. നമ്മൾ കസ്റ്റമർ നമുക്ക് ഇവിടെ ഇവിടെ നമ്മുടെ ഷോറൂമിൽ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ നമുക്ക് ഡിസൈനേഴ്സ് ഉണ്ട്. അത് നമുക്ക് കിച്ചൺ ചെയ്ത് കൊടുക്കാനായിട്ടുള്ളതല്ല, പലപ്പോഴും കസ്റ്റമേഴ്സ് വരുമ്പോഴേക്കും നമ്മൾ പറയും നിങ്ങൾ കിച്ചന്റെ മെഷർമെന്റ് ആയിട്ട് വരാൻ പറയും. കിച്ചന്റെ മെഷർമെന്റ് ആയിട്ട് വന്നിട്ട് അവർക്ക് നമ്മൾ അവർ സെലക്ട് ചെയ്യുന്ന ആക്സസറീസ് വെച്ചൊരു സിമ്പിൾ 2D ഡ്രോയിങ് കൊടുക്കും. ആ 2D ഡ്രോയിങ് വെച്ചിട്ടാണ് പിന്നെ അവർ കിച്ചൺ ചെയ്യുന്നവരുടെ അടുത്ത് അപ്പൊ ആ 2D ഡ്രോയിങ് വെച്ചിട്ട് അവർ കിച്ചൺ ചെയ്യുന്ന ഒരാളുടെ അടുത്ത് ഞങ്ങൾ ഇന്ത്യൻ ആക്സസറീസ് അവിടെ പോയി കണ്ടു, അത് വെച്ചുള്ള ഒരു മിനിമം ഡിസൈൻ ആണിത്, ഇതിൽ നിന്ന് നമുക്ക് ഫർദർ ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോഴേക്കും കസ്റ്റമറിന് വളരെ ഈസിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഫ്രീ സർവീസ് നമ്മളോട് ചെയ്തു കൊടുക്കണം, ഒരു പൈസ പോലും നമ്മൾ വാങ്ങിക്കാറില്ല, ഫ്രീ സർവീസ് ആണത്. ഇതിപ്പം ഇന്നിപ്പോ വാർഡ്രോബ് പണ്ടത്തെ പോലെ ജസ്റ്റ് തട്ടിട്ട് സ്റ്റോർ ചെയ്യുന്ന ആ സിസ്റ്റം ശരിക്കും മാറി. ഇതിപ്പം വാർഡ്രോബിന് ഒരുപാട് അക്സസറീസ് ഉണ്ട്, വാർഡ്രോബിന് ഇന്നുള്ള അക്സസറീസ് സ്റ്റോറേജ് അക്സസറീസ് ഒരുപാടുണ്ട്. ഇതിപ്പം തുണികളൊക്കെ വെക്കാനുള്ള അക്സസറീസ് ആയി, ടൈയും വാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ബെൽറ്റും അതെല്ലാം വെക്കാനുള്ള അക്സസറീസ് ആയി. പിന്നെ ഇത് നമ്മുടെ ട്രൗസർ ഹോൾഡർ ആണ്, സാരി ഹോൾഡർ ആയി. പിന്നെ ഇത് നമ്മുടെ ജുവല്ലറി ഒക്കെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാനായിട്ടുള്ള അക്സസറി ആയി, ട്രൗസർ ഹോൾഡർ ആയി. ഇപ്പം ഈ ട്രൗസർ ഹോൾഡർ അല്ലെന്നുണ്ടെങ്കിൽ സാരി ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഒരു 15 സാരി സുഖമായിട്ട് ഹോൾഡ് ചെയ്യാം. 15 സാരി നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ഇടാം. അപ്പൊ ഇത് വലിച്ചു കഴിയുമ്പോഴേക്ക് എടുക്കാനായിട്ട് എളുപ്പമാണ്, മാത്രമല്ല ഈ മടക്കി വെച്ച് എവിടെയെങ്കിലും കിടന്ന് അങ്ങനെ ആ ഒരു സിസ്റ്റം നിന്ന് മാറി ആൾക്കാർ. നമ്മൾ അയൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ ഡാമേജ് ഇല്ലാതെ കുറേ കാലം അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ ഇത് ഹാങ്ങർ ഫുൾ ഔട്ട് ആണ്. ഇത് ഹാങ്ങർ നമുക്കിപ്പം ഷർട്ടൊക്കെ ഹാങ് ചെയ്തിട്ട് പുറത്തേക്ക് വലിച്ചിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അതൊന്നും അത്യാവശ്യം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഒരുപാട് ലോണ്ടറി ബാസ്കറ്റ് ഉണ്ട്. നമ്മുടെ നമ്മൾ പുറത്താണ് ഡിസ്പ്ലേ ചെയ്ത് നമുക്ക് അകത്ത് തന്നെ കൊടുക്കാം, നമുക്ക് ലോണ്ടറി. പക്ഷേ ഇത് ശരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ വീടുകളെ നമ്മൾ കളിയാക്കിയിട്ട് പറയുന്നത് ബെഡ്റൂമിൽ ഒരു ചെയർ ഉണ്ടാവും, ആ ചെയറിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് വെക്കുന്നതാണ്. അതിൽ നിന്നൊക്കെ ഇത് അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്ത നമ്മുടെ ഡ്രസ് എല്ലാം ചെറിയൊരു ഏരിയ നമ്മൾ കൊടുത്താൽ മതി. ചെറിയൊരു ഏരിയ കൊടുത്തിട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ഗ്രില്ലും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്മെല്ലും ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് കിടന്നോളൂ. പിന്നെ ഒരുപാട് അങ്ങനെ അക്സസറീസ് ഉണ്ട്, എല്ലാം കാണിക്കാൻ സമയമില്ല. ഷൂ ഹോൾഡർ ഉണ്ട്, ഷൂവിന്റെ പുൾ ഔട്ട് ഉണ്ട്. ഇത് പറഞ്ഞു കഴിഞ്ഞാലേ കസ്റ്റമേഴ്സിന് മാത്രമല്ല ഡിസൈനേഴ്സിനും ഭയങ്കര ഒരു പുതിയ കുറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട്. ഇപ്പൊ ഹെറ്റിക്കാണെങ്കിൽ ഗോദ്രജിന്റെ അക്സസറീസ് ഒരു ഇന്റീരിയർ ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നമ്മളതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ഒരാളാണ്, അതുകാരണം നമ്മുടെ അടുത്ത് തന്നെയാണ് അവർ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അത് കാരണം തന്നെ ഒരുപാട് ഇന്റീരിയേഴ്സും ആർക്കിടെക്ട്സും നമ്മുടെ അടുത്ത് വന്ന് വിസിറ്റ് ചെയ്ത് പ്രൊഡക്ടിന്റെ ലിസ്റ്റ് എടുത്തിട്ടാണ് പല കിച്ചണും ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അത് മാത്രം നമ്മൾ തന്നെ പലർക്കും നമ്മുടെ ഇവിടുത്തെ ഐറ്റംസ് വെച്ചിട്ടുള്ള 2D ഡ്രോയിങ് പല ഇന്റീരിയേഴ്സും ആർക്കിടെക്ട്സും നമ്മുടെ തന്നെ വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ ഡിസൈനർ ഉള്ളത്. ഇതിപ്പോ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് റോളിംഗ് ഷട്ടേഴ്സ് അല്ലേ? അതെ, റോളിംഗ് ഷട്ടർ നമുക്ക് മെയിൻലി മൂന്ന് മെറ്റീരിയലിൽ വരുന്നുണ്ട്. ഒന്ന് അക്രിലിക് ഗ്ലാസ്, PVC, അലുമിനിയം. ഇത് അക്രിലിക് ഗ്ലാസ് ആണ്. അക്രിലിക് ഗ്ലാസ്സിൽ നമുക്ക് മൂന്ന് കളർ വരുന്നുണ്ട്, ബ്ലാക്ക്, വൈറ്റ്, പിന്നെ നമ്മൾ സാധാരണ ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആയിട്ട്. അപ്പൊ ഇതൊക്കെ വരുമ്പോഴേക്കും ഏകദേശം ഒരു ബിലോ 25-30 റേഞ്ച് ആണ് ഈ ഗ്ലാസിന്റെ കോസ്റ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഗ്ലാസിന്റെ ഒക്കെ വരുമ്പോഴേക്കും സ്റ്റാൻഡേർഡ് 600-ന് ക്യാബിനുള്ള സ്റ്റാൻഡേർഡ് ആണ് വരുന്നത്. അപ്പൊ ഒരു ഇത് ഒരു 1.2-1.3 ആ ഹൈറ്റിനുള്ള ഒരു ക്യാബിനാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ മെഷർമെന്റ് വരുന്നത്, സ്റ്റാൻഡേർഡ് ആയിട്ട് അതിന്റെ പ്രൊഡക്ട് സൈസ് വരുന്നത്. അപ്പൊ അതിന് ഒരു ഫുൾ സെറ്റിനാണ് ഈ പറഞ്ഞ പോലെ 25-30,000 ആ റേഞ്ചിൽ ഗ്ലാസിന്റെ കേട്ടോ. PVC വരുമ്പോഴേക്കും 10-15 നമുക്ക് റേറ്റ് നിൽക്കും. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത് ആ PVC ആണ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. അക്രിലിക് ഗ്ലാസ് ആണ് ടോപ്പ് റേഞ്ചിലേക്ക്. അക്രിലിക് ഗ്ലാസ് ആണ് ടോപ്പ് റേഞ്ചിലേക്ക് വരുന്നത്. കാരണം പലരും ഇന്നിപ്പം ഗ്ലോസി ആയിട്ടുള്ള ലാമിനേറ്റ് ഉപയോഗിക്കുമ്പോഴേക്കും ഈ അക്രിലിക് ഗ്ലാസിന്റെ കൊടുത്തു കഴിയുമ്പോഴേക്കും അത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് മാക്സിമം ഇനി സ്റ്റോറേജ് യൂണിറ്റ് കൊണ്ടുവരാം. ഇതിനകത്തൊക്കെ നമ്മൾ സ്റ്റോറേജ് യൂണിറ്റ് ഡിസ്പ്ലേ ചെയ്യണം, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറേജ് യൂണിറ്റ് ആണിതെല്ലാം നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലവരുണ്ടല്ലോ മിക്സി വെക്കും, ഇവിടെ ഒരു ബോർഡ് കൊടുത്തിട്ട് നേരെ നമുക്ക് അതിനകത്ത് ഒരു മിക്സി കൊടുക്കും, മിക്സി വന്നിട്ട് വലിച്ച് പുറത്തേക്ക് വെച്ച് ഉപയോഗിച്ച് തിരിച്ചകത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഭംഗിയില്ല, ഭംഗികേട് വരാത്ത രീതിയിലുള്ള സാധനങ്ങൾ, ഡെയിലി യൂസിന് ആവശ്യമുള്ള സാധനങ്ങളും ഈ ഒരു രീതിയിലൊക്കെ ആൾക്കാർ ഇതിനകത്ത് വെക്കുന്നുണ്ട്. നമ്മളെ മോഡുലാർ കിച്ചനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നമ്മുടെ ഹുഡ് ആൻഡ് ഹോബ്, അതുപോലെ തന്നെ സിങ്ക്. സിങ്ക് നമുക്ക് ഹുഡ് ആൻഡ് ഹോബിലേക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് കുച്ചിന അല്ലെ വളരെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന കുച്ചിന ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് മാർക്കറ്റിൽ പിടിച്ച ഒരു ബ്രാൻഡാണ് കുച്ചിന. കാരണം മെയിൻ ആയിട്ട് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി ഇങ്ങനെ ഓട്ടോ ക്ലീൻ ടെക്നോളജിയാണ്. ഓട്ടോ ക്ലീൻ ടെക്നോളജി ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന കമ്പനിയാണ്
കുച്ചിന. ഇപ്പോൾ ഓട്ടോ ക്ലീൻ കഴിഞ്ഞപ്പോൾ ഐ ഓട്ടോ ക്ലീൻ എന്ന് പറഞ്ഞ് ഓട്ടോമാറ്റിക് ഓട്ടോ ക്ലീനിന്റെ മോഡൽസ് ഇപ്പൊ നമുക്ക് നിലവിൽ ലോഞ്ച് ആയിട്ടുണ്ട്. സിങ്ക് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ട്രെൻഡിങ് ആണ് നമ്മുടെ കോട്സിന്റെ സിങ്ക്. കോട്സിന്റെ സിങ്ക് അതിനകത്തൊരു മാർക്കറ്റ് ലീഡർ തന്നെയാണ് കരുസിൽ എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പൊ ആ റേറ്റും റീസണബിൾ ആകുന്ന ഒരുപാട് പ്രൊഡക്ട് റേഞ്ചും ഉണ്ട്, സ്റ്റോക്ക് അവൈലബിലിറ്റിയും നല്ല രീതിയിലാണ്. അപ്പം അത് അത് തന്നെ നമുക്ക് ഡബിൾ ബോൾ ഉണ്ട്, സിംഗിൾ ബോൾ വിത്ത് ഡ്രെയിൻ ബോർഡ് ഉണ്ട്, പിന്നെ സിംഗിൾ ബോൾ മാത്രമായിട്ടുള്ള ഡിസൈനർ സീരീസുകളുണ്ട്. ഇതിന്റെ എനിക്ക് തോന്നുന്നു വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ് അല്ലേ? ഇത് കരുസലിന്റെ ഏകദേശം ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് ബ്ലാക്ക് കളറാണ് പോകുന്നത്. ഞാൻ ഇടയ്ക്ക് ഇതിന്റെ യെല്ലോ റെഡ് ഒക്കെ കണ്ടു. യെല്ലോ റെഡ് ഒക്കെ ഉണ്ട്, എല്ലാ റെഡ് ഒക്കെ ഉണ്ട്. നമുക്ക് ഒത്തിരി പോകുന്നില്ലെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും ഇടയ്ക്ക് ചില തീം അനുസരിച്ചുള്ള എൻക്വയറി വരാറുണ്ട്. ഇതിപ്പോ അവരുടെ ഒരു ഏറ്റവും വലിയ മോഡൽ ക്വാർട്സിന്റെ ഒരു സിങ്ക് ആണ്, നല്ല വലുപ്പമാണ്. ശരിക്കും കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്ത് പോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു, ഒരുപാട് സന്തോഷം. അപ്പം എനിക്ക് തന്നെ കുറെ അധികം പുതിയ പ്രോഡക്റ്റുകൾ പരിചയപ്പെടാനായിട്ട് സാധിച്ചു, എസ്പെഷ്യലി നമ്മുടെ ഓർഡർ ബോയിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പം എന്തായാലും ഞാൻ ഷിബിൻ ബ്രോയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്ത് സംശയങ്ങൾക്കും കിച്ചൺ ആക്സസറീസുമായിട്ട് ബന്ധപ്പെട്ട്, ഫുഡ് ആൻഡ് ഹോമുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ വീണ്ടും മറ്റൊരവസരത്തിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ ബൈ.